അടുത്തതായിട്ട് നമുക്കൊരു മരം നിരീക്ഷിക്കാം. ഇതൊരു പ്ലാവാണ്. ഓക്കെ, പ്ലാവിൽ ചക്ക കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ. നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ആ മരത്തിൻ്റെ ഷേപ്പ് നേരെ ഒന്ന് നോക്കൂ. അവിടെ ഇവിടെയൊക്കെ അല്പം പൊങ്ങിയും വളഞ്ഞും ഒക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. കണ്ടോ, പ്ലാവ് മേളിലേക്ക് പോകുമ്പോൾ. ഇനി ഈ പ്ലാവിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള തടി ആണ് വണ്ണം കൂടുതൽ. കണ്ടല്ലോ, എന്നിട്ട് മേളിലേക്ക് പോകുമ്പോൾ വണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഏതൊരു മരത്തിൽ നോക്കിയാലും അത് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴും അത് അതേപോലെ വരച്ചെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് നോക്കാം. കണ്ടോ, ചക്ക വളർന്നു വന്നിരിക്കുന്നത് ആ വെയിറ്റ് കാരണം. കണ്ടോ, ഈ തണ്ടിങ്ങനെ നന്നായിട്ട് വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വെറുതെ ഒരു തണ്ടിങ്ങനെ വരച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അതിലൊരു ചക്ക കിടക്കുന്നത് പോലെയൊന്നും വരയ്ക്കരുത്. ചക്ക സ്വാഭാവികമായിട്ടും ചക്ക വരുമ്പോൾ വെയിറ്റ് ഉണ്ടാവും, അപ്പോൾ ഇങ്ങനെ വളയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ നിരീക്ഷിച്ചെടുക്കേണ്ടത്. ഇല നോക്കൂ, പ്ലാവിൻ്റെ ഇലയുടെ വ്യത്യാസം മറ്റിലകളുമായിട്ട് എന്താണെന്ന് നോക്കണം. ഇനി ചക്ക വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കുന്നത്? വെറുതെ റൗണ്ട് ആയിട്ട് ഒരു ഗോളം പോലെ വരച്ച് വയ്ക്കുമോ ചക്ക? ഇല്ല, ചക്ക അല്പം നീളമുള്ളതാണല്ലേ. നോക്കൂ, മാത്രമല്ല ചില ഭാഗത്തൊക്കെ കണ്ടോ അല്പം വളഞ്ഞ് തള്ളിയൊക്കെ ഇരിക്കുന്നത് കാണാമല്ലോ നിങ്ങൾക്ക്. ചെറിയ ചക്കകളുണ്ട്, ഷേപ്പ് കണ്ടോ. കണ്ടോ, അപ്പോൾ ഇതെല്ലാം അതേപോലെ വരച്ചെടുക്കണം. പല ചക്കകൾക്കും പല ഷേപ്പാണ്. അപ്പോൾ എല്ലാ ഒരു പ്ലാവിൽ തന്നെ എല്ലാ ചക്കകളും ഒരു ഗോളം പോലെ വരച്ച് വെക്കരുത്, അത് തെറ്റാണ്. ഇനി സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മരത്തിൻ്റെ തൊലി കണ്ടോ, കണ്ടോ ഇളകി ഇളകിയിരിക്കുന്നതായിട്ട്. ഇവിടെ പൊങ്ങിയിരിക്കുന്നു, ഇളകിയിരിക്കുന്നതൊക്കെ കണ്ടോ. കണ്ടോ, ഇതൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ആ ഒരു പടത്തിലുണ്ടായിരിക്കണം, എങ്കിലേ അതൊരു ഒറിജിനൽ ഒരു മരമാണ് എന്ന് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ വെറുതെ രണ്ട് വരകൾ കൊണ്ട് നീളത്തിന് മരം വരച്ചാൽ മാത്രം പോരാ, അതിൽ ചെറിയ വളവുകളും തിരിവുകളും ഒക്കെ വേണം. ഈ ഉണങ്ങിയ തൊലികൾ പോലെയൊക്കെ നമ്മൾ വരച്ചെടുക്കണം അല്ലേ, അതെല്ലാം വേണം. കണ്ടോ, ചില ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ഉണങ്ങിയിട്ട് ഒടിഞ്ഞിരിക്കുന്നത് കണ്ടോ, അതെപ്രകാരമാണെന്ന് നോക്കൂ. കണ്ടോ, ഇതൊക്കെ വരച്ചെടുക്കണം. ഇതൊക്കെ നമ്മൾ വരയ്ക്കുന്ന ചെടിയിൽ അല്ല, നമ്മൾ വരയ്ക്കുന്ന മരത്തിലുണ്ടായിരിക്കണം. ഓക്കെ, കണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്ലാവിൻ്റെ ചിത്രമാണിത്. അപ്പോൾ ഇത് ഞാൻ പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്തു. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മാർക്കർ പെൻ കൊണ്ട് വരച്ച് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് തടിയാണ് കേട്ടോ. കണ്ടോ, നമ്മൾ ആ ചിത്രത്തിൽ കണ്ട പോലെ തന്നെ തള്ളിയും പുറത്തേക്കൊക്കെ തള്ളിയിരിക്കുന്നതും വളഞ്ഞതുമായിട്ടുള്ള ആ ഒരു തടി വരയ്ക്കുക. ഇതുണ്ടോ, നമ്മൾ ആ മരത്തിൽ കണ്ട പോലെ തന്നെ ആ മരത്തിൻ്റെ ഉണങ്ങിയ തൊലികളൊക്കെ ഇളകിയിരിക്കുന്ന ആ ഒരു കണ്ടോ ആ ഒരു രീതിയാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടും.